ഫലൂദ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഓറഞ്ച് പോംഗ്രനേറ്റ് ആപ്പിൾ മാംഗോ കിവി മുന്തിരി ഡേറ്റ്സ് ഐസ്ക്രീം ബദാം അണ്ടിപ്പരിപ്പ് സേമിയ റോസ് മിൽക്ക് കസ്കസ് സ്ട്രോബെറി ജെല്ലി ആൻഡ് റോസ് വാട്ടർ സിറപ്പ് ഫ്രൂട്ട്സിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇതാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം ഇത് തന്നെ എടുക്കണം എന്നില്ല പിന്നെ നീളമുള്ള ടൈപ്പ് ഗ്ലാസ് ആണ് ഇതിനേക്ക് ആവശ്യം ഇനി ഫസ്റ്റ് ലെയറായി ജെല്ലി ആഡ് ചെയ്യാം അടുത്ത ലെയറായി ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ആഡ് ചെയ്യാം ഇനി ഇതിന്റെ മുകളിലേക്ക് ഫലൂദ സേമിയ ആഡ് ചെയ്യാം നമുക്ക് നല്ല മധുരം ആവശ്യമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് മിക്സ് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും ഇനി നമുക്ക് റോസ് മിൽക്ക് ആഡ് ചെയ്യാം റോസ് മിൽക്ക് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അതായത് നമ്മുടെ പാലിലേക്ക് സ്ട്രോബെറി അടിച്ച് ചേർത്തതാണ് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അടുത്ത ലെയറായിട്ട് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം ആദ്യത്തെ ലെയറായി കിവിയുടെ ഒരു സ്ലൈസും പിന്നെ അതിൻ്റെ മുകളിൽ നേരത്തെ ഷുഗർ സിറപ്പിൽ മിക്സ് ചെയ്ത് വെച്ച ഫ്രൂട്ട്സും ആണ് ഇടുന്നത് ഇതിൻ്റെ മുകളിൽ ഇനി ഐസ്ക്രീം ഇട്ട് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഉപയോഗിക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഇനി കുറച്ച് റോസ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ലെയറും കൂടെ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പീസ് ജെല്ലി ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീമിൻ്റെ ഒരു സ്കൂപ്പ് ഇടുക എന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ ടട്ടി ഫ്രൂട്ടിയോ ഏതെങ്കിലും വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് ഒന്നുകൂടി കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി റോസ് വാട്ടർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ Thank you.